സീസൺ 3 മൂന്നാമത്തെ എവിക്ഷനിൽ പുറത്തു പോയ ആളാണ് ഏഞ്ചൽ തോമസ്. നമുക്കറിയാം ഏഞ്ചൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുറത്തു പോകേണ്ടി വന്നു. പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഏഞ്ചലിനെ കുറിച്ച് ഒരുപാട് ബാഡ് ന്യൂസസ് ആണ് സോഷ്യൽ മീഡിയയിൽ വന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഈ ന്യൂസസിനൊക്കെ ഒരു റിയാക്ഷൻ ആയിട്ട് ഏഞ്ചൽ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൽ ഏഞ്ചൽ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ശരിക്കും നടക്കുന്നത് എന്താണ്, നമ്മൾ ഷോ കണ്ട ഒരാളെ ജഡ്ജ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏഞ്ചലിന് അവിടെ പിടിച്ചു നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏഞ്ചൽ ഫെഡപ്പ് ആയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഏഞ്ചൽ കുറച്ച് നാളും കൂടെ ബിഗ് ബോസ് ഹൗസിൽ വേണമായിരുന്നു എന്ന് ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഏഞ്ചല് ഭയങ്കര പാവമായിരുന്നു കേട്ടോ. ഏഞ്ചലിനെ പോലെ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇനി വരാനുമില്ല, വന്നിട്ടുമില്ല. അത്ര പാവമായിരുന്നു ഏഞ്ചല്. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഏഞ്ചല് കുറച്ച് നാളും കൂടെ വേണമെന്ന് പ്രേക്ഷകരോട് ആഗ്രഹിക്കണ്ടേ? ഏഞ്ചല് പോയല്ലോ, അയ്യോ ഏഞ്ചല് പോയല്ലോ, ഇനി കൊഞ്ചല് കേക്കണ്ടല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അങ്ങനെ പറയരുത്, പ്രേക്ഷകർക്കിടയിലും ഉണ്ട് ഏഞ്ചല് വീണ്ടും ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എങ്കിലും ബിഗ് ബോസിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതെ, 100 പേര് പറയുമ്പോൾ 2 പേരുണ്ട് ആഗ്രഹിക്കുന്ന 2 പേർ. എന്നിരുന്നാലും ഏഞ്ചൽ ഒരു പോസിറ്റീവ് വൈബ് ആയിരുന്നു. ആരോടും പ്രശ്നത്തിന് പോവാതെ എല്ലാവരോടും നല്ല സ്നേഹമായിട്ട് സന്തോഷമായിട്ടും കഴിഞ്ഞു പോകുന്ന ഒരു കുട്ടിയായിരുന്നു ഏഞ്ചൽ. ആരോടും പ്രശ്നത്തിന് പോകത്തില്ല, പക്ഷെ കൃത്യമായ സ്ട്രാറ്റജി പുള്ളിക്കാർക്ക് ഉണ്ടായിരുന്നു. എന്ത് സ്ട്രാറ്റജി ആയിരുന്നു? ലവ് സ്ട്രാറ്റജി. നമുക്കറിയാം ഏഞ്ചല് നല്ല പക്ക സ്ട്രാറ്റജി ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വന്നത്. ലാലേട്ടൻ ചോദിക്കുന്ന ആദ്യം ഏഞ്ചലിന്റെ എൻട്രിയിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് മണിക്കുട്ടൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, മണിക്കുട്ടൻ ചേട്ടൻ ഫ്രീ ആയിട്ട് കാണുന്നു, മണിക്കുട്ടൻ ചേട്ടനെ വളച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഏഞ്ചൽ അകത്തേക്ക് ചെല്ലുന്നത്. അത് നമുക്കൊരു സ്ട്രാറ്റജി ആയിട്ട് കാണാൻ പറ്റത്തില്ല. അത് അകത്തോട്ട് കേറാനായിട്ട് ഒരു കോളിലൊക്കെ സൃഷ്ടിച്ചത് മാത്രമാണ്. അല്ലാതെ അകത്ത് പോയി മണിക്കുട്ടൻ ചേട്ടനെ പ്രേമിക്കാന്നുള്ള ഒരു ഇന്റൻഷനെ നമ്മുടെ ഏഞ്ചലിന് ഇല്ലായിരുന്നു. അതൊരു കോളിലൊക്കെ അല്ല, അത് മണിക്കുട്ടന്റെ കഴിവാണ്. എന്ന് വെച്ചാല് ഏഞ്ചൽ അകത്തേക്ക് വരുന്നു. ഏഞ്ചൽ വളരെ ദുഃഖകരമായി അസത്യം മനസ്സിലാക്കുന്നു. എന്താണ്, മണിക്കുട്ടൻ ചേട്ടൻ ഇതിനുള്ള സമയമില്ല. അപ്പൊ പിന്നെ അടുത്തത് ഫ്രീ ആയിട്ടുള്ളത് അടോണി. എന്നാ പിന്നെ അടോണി ഇരിക്കട്ടെ, അടോണിയെ പോയി പുള്ളിക്കാരത്തെയൊക്കെ പിടിച്ച്. അടോണിയുമായിട്ട് ഏഞ്ചലുള്ളത് ഫ്രണ്ട്ഷിപ്പ് ആണ്, അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് അത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ആയത്. അല്ലാണ്ട് അവർക്കിടയിൽ ഒരു ലവോ ലവ് സ്ട്രാറ്റജിയോ ഒന്നും ഇല്ലായിരുന്നു. ഈ പറയുന്നത് ഏഞ്ചലിന്റെ മാത്രം കൺസെപ്റ്റ് ആണ് കേട്ടോ. ഏഞ്ചൽ ഈ പറയുന്നത് കേട്ടാനുണ്ടല്ലോ. നമ്മൾ ഇത്രയും നാള് ഇത്രയും എപ്പിസോഡ്സ് നമ്മൾ കുത്തിയിരുന്ന് കണ്ട പ്രേക്ഷകർ വെറും ബിഡ്ഡികളാണെന്നുള്ള രീതിയിലാണ് ഏഞ്ചൽ പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർ കാണുന്നത് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കാര്യമല്ല, അവിടെ ഷോസ് എന്നാണ് എഡിറ്റ് ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു ഹെഡും ടെയിലും ഇല്ലാതെ ഒരു മെയിൻ പോയിന്റ്സ് മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, ഹെഡും ടെയിലും ഇല്ലാതെ മെയിൻ പോയിന്റ്സ് മാത്രമാണ് ബിഗ് ബോസ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേങ്കില് പാതിരാത്രിക്ക് ഏഞ്ചലും അടോണിയും തമ്മിലിരുന്ന് സംസാരിച്ചിട്ട് അടോണി മാത്രം ഏഞ്ചൽ അങ്ങോട്ട് പോയ സമയത്ത് അടോണി മാത്രം വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് പറയരുത്, ബിഗ് ബോസ് ദയവേദി ദയവ് ചെയ്യരുത്, ബിഗ് ബോസ് എന്നെ നിങ്ങൾ നാണം കെടുത്തരുത്, ഞാനൊരു ലെക്ചറാണ് എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, പാതിരാത്രി ഇന്ന ടൈമാണെന്ന് അവർക്ക് അറിയത്തില്ല. അത് ആദ്യത്തെ പോയിന്റ്. അവിടെ ഉള്ള കണ്ടസ്റ്റന്റ്സിന് അറിയത്തില്ല, അവരുടെ അടുത്ത് ടൈം നോക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. എത്ര ടൈം അതൊന്നും അവർക്ക് അറിയുന്ന കാര്യമല്ല. അവിടെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇപ്പം നമ്മുടെ കയ്യിൽ വാച്ച് ഇല്ല, സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേങ്കില് നമ്മള് എന്താണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഇത്ര വർഷങ്ങളായി. അപ്പം നമ്മൾ രാവിലെ എണ്ണിക്കുന്നു, എണ്ണിച്ചു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് സമയം എന്താണെന്ന് സ്വന്തമായി മനസ്സിലാക്കാനുള്ളൊരു വകതിരിവ് നമുക്ക് ഇല്ലേ? രാത്രിയാണ്, പാതിരാത്രിയാണ് നമുക്ക് മനസ്സിലാവുക. അവര് ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ഞാൻ ഇപ്പം ഒരാള് 10 മണിക്ക് കിടക്കും, ചിലർ 1 മണിക്ക് കിടക്കും, അതൊക്കെ ഓരോരുത്തരുടെ ഒരു രീതിയാണ്. പക്ഷെ എന്നെ അടോണി പറഞ്ഞു എന്ന് പറയുന്നത്, അടോണി പറഞ്ഞത് അവരുടെ ആ ഒരു ലവിന്റെ കാര്യമോ അല്ലെങ്കിൽ അവിടെ നടന്നൊരു കോൺവെർസേഷൻ നമ്മൾ വിചാരിക്കുന്ന കൂട്ട് ആ ഉമ്മയുടെ കാര്യം അല്ലെങ്കിൽ ഐ ലവ് യു ഒന്നും എയർ ചെയ്യരുതെന്നല്ല പറഞ്ഞത്. അടോണി നമ്മളുടെ ഏഞ്ചലിനോട് പറഞ്ഞത് ഒരു ആളുടെ പേരാണ്, അടോണിയുടെ ഗേൾഫ്രണ്ടിന്റെ പേരാണ്, അതാണ് എയറിൽ വിടരുത് എന്ന് അടോണി റിക്വസ്റ്റ് ചെയ്തത്. ആരോട് റിക്വസ്റ്റ് ചെയ്തത്? ബിഗ് ബോസിനോട്. അടോണി പറയുന്നില്ല ഞാൻ എന്റെ ഗേൾഫ്രണ്ടിന്റെ പേരാണ്, ഗേൾഫ്രണ്ടിന്റെ പേരാണ് പറഞ്ഞത് പറയുവാണെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ.
പരസ്യ ബാനു എന്തിനാണ് അടോണിയെ വോൺ ചെയ്യുന്നത്? നീ ഏഞ്ചലിന്റെ കുഴിയിൽ അങ്ങ് പോയി വീടരുത്. കുഴിയിൽ പെട്ടുപോയാൽ പിന്നെ നീ ദുഃഖിക്കേണ്ടി വരും. സ്ട്രാറ്റജിയും കഴിഞ്ഞ് അവൾ അങ്ങ് പോകും എന്ന് മജസ്യ ബാനു പറയാണ്. കാരണം സിമ്പിൾ, നമുക്ക് മനസ്സിലാക്കാം. എന്താണ്, അവിടെ ഉള്ള ഓരോ കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്ന ടൈപ്പാണ്, ഗെയിമാണ്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, ഒരാള് നല്ലതാണ്, നീ അവളെ പ്രേമിച്ചോ എന്ന് ഒരിക്കലും പറയത്തില്ല. വേറൊരു സംഭവം കൂടി നമ്മൾ നോക്കണം. ഇന്നേ വരെ ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന അത്രയും കണ്ടസ്റ്റൻസ് വേറൊരാളെ പറ്റി ഇങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം അടോണിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വ്യൂവേഴ്സിനോട് പറയണമെന്നുണ്ടായിരിക്കും. അകത്ത് നിൽക്കുമ്പോ അടോണിക്ക് അതൊന്നും അറിയത്തില്ല, പുറത്ത് വന്ന് എപ്പിസോഡ്സ് കാണുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പൊ അടോണിയുടെ എടുത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ലൈവ് നമുക്ക് പ്രതീക്ഷിക്കാം പുറത്ത് വരാൻ. അത് ശരിയാണ്, അകത്ത് നിൽക്കുമ്പോ അറിയുന്നില്ല ലവ് സ്ട്രാറ്റജി പച്ച പിടിക്കുന്നില്ലെന്ന്, പുറത്തേക്ക് വരുമ്പോഴേ അറിയുന്നുള്ളൂ പച്ച പിടിച്ചിട്ടില്ലെന്ന്. അപ്പൊ പിന്നെ എന്തെല്ലാം പറയാം, അയ്യോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സമ്മതിക്കണം, ഏഞ്ചലിന്റെ തോൽക്കട്ടെ, അയ്യോ സമ്മതിച്ചേ പറ്റത്തുള്ളു കേട്ടോ. അങ്ങനെ പറയരുത്. അവൾ ഏഞ്ചൽ പറയുന്നുണ്ട്, ഏഞ്ചലിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അടോണിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഫയർ കാണിച്ചത്? അങ്ങനെ ഒരു ഡ്രാമ കാണിക്കേണ്ട കാര്യം എന്താണ് അവർക്ക്? അതിനെ പറ്റി എനിക്കറിയത്തില്ല. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഏഞ്ചൽ ബോയ് ഫ്രണ്ട് ഉള്ളതായിട്ട് പറയുന്നതേ ഇല്ല. പറയുന്നുണ്ടല്ലോ മിസ്റ്റർ ജയുടെ കാര്യം, ഫ്രണ്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോയ് ഫ്രണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ ട്രൂ ലവ് അല്ല, സ്ട്രാറ്റജീസ് ഒന്നും തന്നെ ട്രൂ ലവ് അല്ല. നമുക്ക് തന്നെ അറിയാം, തമിഴ് ബിഗ് ബോസിലെ ഓവിയ നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പണ്ട് പേളിയും ശ്രീനിഷും തമ്മിൽ ട്രൂ ലവ് ആയിരുന്ന സമയത്ത് നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്തതും അത് വെച്ചിട്ടാണ്. ഓവിയയുടെ ലവ് സ്ട്രാറ്റജി പേളി ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ സ്ട്രാറ്റജി ട്രൂ ആയിരുന്നു. ആ ഒരു സ്ട്രാറ്റജിയാണ് ഏഞ്ചലും ബിഗ് ബോസിൽ വന്നിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ചീറ്റി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ലവ് സ്ട്രാറ്റജി ആയിരുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു. ഇപ്പോഴും ഏഞ്ചൽ അങ്ങനെ ആയിരുന്നെങ്കിൽ പുറത്ത് പോകത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ലവ് സ്ട്രാറ്റജി അവിടെ നടക്കുന്നു എന്ന് ബിഗ് ബോസിന് ഉറപ്പ് വന്നതെങ്കിൽ ഒരിക്കലും അവരെന്താണ്, ബിഗ് ബോസിന് വേണ്ടത് റേറ്റിംഗ് ആണ്. അപ്പൊ ബിഗ് ബോസ് ഒരിക്കലും ഏഞ്ചലിനെ അതിൽ നിന്ന് പുറത്താക്കത്തില്ലായിരുന്നു. യെസ്, ബിഗ് ബോസിന് വേണ്ടത് റേറ്റിംഗ് ആണ്. ഏഞ്ചലിന്റെ ലവ് സ്ട്രാറ്റജി കൊണ്ട് റേറ്റിംഗ് ഉണ്ടാവുന്നില്ല. അപ്പൊ ഏഞ്ചലിന്റെ ട്രൂ ലവ് ആണെങ്കിലും അല്ലെങ്കിലും ബിഗ് ബോസ് ഏഞ്ചലിനെ തൊടി പുറത്ത് തന്നെ കളയും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏഞ്ചൽ ആണെങ്കിലും നല്ലൊരു കുട്ടിയായിരുന്നു, അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കും. ഏഞ്ചൽ തന്നെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല എന്താണ് ഒരു ദിവസം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ചിരിച്ച് ഹായ് ബൈ എന്ന് പറഞ്ഞിട്ട് പോകാനൊന്നും എനിക്കറിയത്തില്ല എന്ന് ഏഞ്ചൽ തന്നെ സംസാരിക്കുന്നു. അതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഏഞ്ചലിനില്ല. കാരണം ഏഞ്ചൽ അതിലും വലിയ സ്ട്രാറ്റജിയും കൊണ്ടാണ് വന്നത്. ലവ് സ്ട്രാറ്റജി ഇല്ല, ഞാൻ സമ്മതിച്ചു, ഏഞ്ചലിന് ലവ് സ്ട്രാറ്റജി ഇല്ല. പക്ഷെ എനിക്ക് നമുക്കറിയാം വീക്കെൻഡിലെല്ലാം തന്നെ ലാലേട്ടം വരാറുണ്ട്. ലാലേട്ടൻ വന്നിട്ട് പച്ചയ്ക്ക് തന്നെ ഏഞ്ചലിനെ അടോണിയം പൂക്കി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് പാദരാത്രിക്ക് കിസ്സും ഐ ലവ് യു ആംഗ്യ ഭാഷകളിൽ കൂടെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടത് അപ്പൊ ഏഞ്ചൽ എന്തുകൊണ്ട് പറഞ്ഞില്ല, അയ്യോ ലാലേട്ട ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ലവ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്ന് എന്തുകൊണ്ട് ഏഞ്ചൽ പറയുന്നില്ല? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഏഞ്ചലിന്റെ ക്യാരക്ടറാണ്. ഏഞ്ചൽ അങ്ങനെയാണ്, എല്ലാവരോടും നല്ല സ്വീറ്റ് ആയിട്ട് നല്ല ചൈൽഡിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം അവർക്കിടയിൽ ഒന്നും ഇല്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും സീരിയസ് ആയിട്ട് എടുത്തില്ല. ഏഞ്ചൽ കുറച്ച് ചിരിച്ച് കളിച്ച് അവിടെ നിന്നു, അത്രേ ഉള്ളൂ. പോസിറ്റീവ് വൈബും ചിരിയും മാത്രമുള്ള ഏഞ്ചൽ എവിക്ഷൻ അന്ന് ഫിറോസ് ഖാനോട് ഒന്ന് ചൂടായിരുന്നു. അതെല്ലാരും കണ്ടു കാണുമല്ലോ അല്ലേ? അത് അന്നേരത്തെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറ്റിപ്പോയതാകാം. ഒരു ഫ്രസ്ട്രേഷൻ ലാലേട്ടൻ ഇല്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇല്ലാത്ത ആ ഒരു കാര്യം വന്നപ്പോ ആ ഏഞ്ചലിൽ എന്തുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ വന്നില്ല? ലാലേട്ടനാണ് പറഞ്ഞത്, ഒരു ആങ്കർ ആണ്. അത് നമ്മൾ എന്ത് പറഞ്ഞാലും അവിടുത്തെ കണ്ടസ്റ്റൻസ് കേട്ടേ പറ്റത്തുള്ളൂ. അല്ല, അവരുടെ സെൻസിൽ എടുക്കണം. അന്നേരത്തെ ഒരു മൂഡ് സ്വിങ്സ് അല്ല പുറത്ത് പോകാനിരിക്കുമ്പോൾ ഒരു മൂഡ് സ്വിങ്സ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓരോരുത്തരുടെ സിറ്റുവേഷൻ വെച്ചും അവരുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യും. അതിന് പുറത്ത് പോകുമെന്ന് ഏഞ്ചലിനോട് ആരും പറഞ്ഞില്ലല്ലോ ചൂടായ. പക്ഷേ ഏഞ്ചലിന് ഏകദേശം ഉറപ്പായി ഏഞ്ചലിന് പുറത്ത് പോകും. കാരണം പുറത്തുനിന്ന് അധികം സപ്പോർട്ട് ഇല്ലെന്ന് ഏഞ്ചലിന് അറിയായിരുന്നു. ഏഞ്ചൽ
എത്ര ഫെയിം ആയിട്ടുള്ള ആളല്ല, അതുകൊണ്ട് ഏഞ്ചലിനെ തന്നെ അറിയാം. അത്ര സപ്പോർട്ടൊന്നും എനിക്ക് കിട്ടത്തില്ല, വോട്ട് കിട്ടത്തില്ല എന്ന് ഏഞ്ചലിനെ ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ സ്വന്തം നിലപാട് തുറന്നു പറയാത്ത ഏഞ്ചലിനെ പറ്റി എനിക്ക് തോന്നുന്നത് ഷീ ഈസ് അബ്സൊല്യൂട്ട്ലി ക്യാരക്ടർലെസ്. വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനം ഏഞ്ചലിനില്ല. തൊലിക്കട്ടി ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വ്യക്തിത്വം ഇല്ല. നമ്മൾ എന്തിനാ ഏഞ്ചലിന്റെ കാര്യം ഇങ്ങനെ മറക്കിടുന്നത് അല്ലേ? ആണല്ലോ പുറത്ത് വരുന്ന ഓരോ കണ്ടസ്റ്റന്റ്സിനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. ഷീ ഈസ് അബ്സൊല്യൂട്ട്ലി ക്യാരക്ടർലെസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വന്തമായിട്ട് പറയാനുള്ള നിലപാടുകൾ ആരുടെ മുഖത്തായാലും നമ്മൾ നോക്കി പറയണം അല്ലേ? അല്ലാതെ തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അവർ ക്യാരക്ടർലെസ് തന്നെയാണ്. ഏഞ്ചലിന് ഒരുപാട് നല്ല തൊലിക്കെട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനമില്ല, വ്യക്തിത്വം. നമ്മൾ എന്തിനാ ഏഞ്ചലിന്റെ കാര്യം പറഞ്ഞ് ഏഞ്ചലിന്റെ ക്യാരക്ടർ പറഞ്ഞ് വഴക്കിടുന്നത്? ഇനി എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വരുന്ന ഓരോ കണ്ടസ്റ്റന്റ്സിനും ഇങ്ങനെ ഓരോരോ സ്റ്റോറി പറയാൻ കാണും അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ കപ്പിൾസ് എന്ന് പറയാനായിട്ടില്ല, എന്നാലും നമ്മുടെ സൂര്യയ്ക്ക് നെഗറ്റീവ് അല്ലാത്തൊരു റിപ്ലൈ തന്നെയാണ് മണിക്കുട്ടൻ ചേട്ടൻ കൊടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാല് വരട്ടെ, കാണാം, നോക്കാം എന്നുള്ള രീതിയാണ്. അപ്പൊ സൂര്യയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്, സൂര്യ അമ്മയുടെ അച്ഛനോടും ഒക്കെ സോറി പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ലവ് ഡ്രാമ ചെയ്യുവല്ലോ. എന്തായാലും ഇനി സൂര്യ പുറത്തോട്ട് വരുമ്പോ അറിയാം സൂര്യയെ കുറിച്ച് എന്താണ് സൊസൈറ്റി പറയുന്നത്, സോഷ്യൽ മീഡിയ പറയുന്നത്. സൂര്യയെ കുറിച്ച് മാത്രമല്ല ഓരോ കണ്ടസ്റ്റന്റ്സിനെ പറ്റിയും. അപ്പോൾ ഇതുപോലെ മറ്റൊരു രസകരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.